കേരളത്തിന്റെ അതിജീവനത്തിനും മുന്നോട്ടു പോക്കിനും അനിവാര്യമായ മാർഗമെന്ന നിലയിലാണ് പ്രക്ഷോഭത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കേണ്ടി വന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിന്റെ മാത്രമല്ല, പൊതുവിൽ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാദത്തമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭമാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരാളെയും തോൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയല്ല ഈ സമരം നടത്തുന്നത്. തോറ്റു പിന്മാറുന്നതിന് പകരം അർഹതപ്പെട്ടത് നേടിയെടുക്കുക എന്ന ലക്ഷ്യമാണ് ഇതിനു പിന്നിലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യമാകെ ഈ സമരത്തിന് പിന്തുണയുമായി കേരളത്തോടൊപ്പം നിലകൊള്ളുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെ കക്ഷി രാഷ്ട്രീയ നിറം നൽകി കാണാൻ ശ്രമിക്കരുതെന്നും സഹകരണ ഫെഡറലിസം നമ്മുടെ പ്രഖ്യാപിത ആദർശമാണെന്നും ഈ ആശയത്തിന്റെ അന്തസ്സത്ത അടുത്ത കാലത്തെ ചില കേന്ദ്ര നടപടികളിലൂടെ ചോർന്നു പോയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് 17 സംസ്ഥാനങ്ങളിലാണ് BJP നേരിട്ടോ BJPയുടെ പങ്കാളിത്തത്തോടെയോ ഭരണമുള്ളത്. ഈ സംസ്ഥാനങ്ങളോടുള്ളതല്ല NDA ഇതര ഭരണമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാട്. 17 ലാളനവും മറ്റിടങ്ങളിൽ പീഡനവും എന്നതാണ് സമീപനം. അത്തരം നടപടികൾക്കെതിരെയാണ് പ്രതീകാത്മകമായ പ്രതിരോധനം ഉയർത്തുന്നത്. ഇതിന് വ്യാപകമായ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവർക്ക് കത്തുകളും അയച്ചിട്ടുണ്ട്. അവഗണനയുടെ അനേകം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ബദൽ മാർഗങ്ങൾ ഉയർത്തി അതിജീവനത്തിന് കേരളം ശ്രമിക്കുകയാണ്. എന്നാൽ അത്തരം അതിജീവനം പോലും പൊറുപ്പിക്കില്ല എന്ന വാശിയോടെ കേന്ദ്രം പ്രതികാര മനോഭാവം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ രാജ്യത്തിന്റെ ആകെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്താനുമാണ് സംസ്ഥാനത്തിന് ഇത്തരമൊരു മാർഗം സ്വീകരിക്കേണ്ടി വരുന്നത്. പ്രളയങ്ങളും മഹാമാരികളും ആഞ്ഞടിച്ചപ്പോഴും ഉലയാതെ നിന്നു പൊരുതിയ ചരിത്രമാണ് കേരളത്തിനുള്ളത്. മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിച്ച് ഒറ്റക്കെട്ടായി ഓരോ പ്രതിസന്ധിയും ഞങ്ങൾ മറികടന്നു. രാജ്യത്തിന് തന്നെ അഭിമാനകരമായ അനവധി നേട്ടങ്ങൾ സ്വന്തമാക്കി. എന്നാൽ മികവിൽ നിന്നും കൂടുതൽ മികവിലേക്ക് പോകാൻ കേരളത്തെ പിന്തുണയ്ക്കുന്നതിന് പകരം ആ മുന്നേറ്റത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതും. പ്രളയങ്ങളുടെയും മഹാമാരിയുടെയും ഘട്ടത്തിൽ അർഹമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിന് പകരം ആവശ്യങ്ങളോട് മുഖം തിരിക്കുക മാത്രമല്ല അവയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഹൃദയശൂന്യതയോടുള്ള പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന സമരം. ഇന്ത്യയുടെ ഐക്യവും ഭദ്രതയും കാത്തുസൂക്ഷിക്കുവാൻ ശക്തമായ കേന്ദ്രവും ശാക്തീകരിക്കപ്പെട്ട സംസ്ഥാനങ്ങളും അനിവാര്യമാണ്. ഈ വലിയ ലക്ഷ്യം മുൻനിർത്തിയുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഡൽഹിയിൽ കേരളം സംഘടിപ്പിക്കുന്ന പരിപാടി. ഇതിന് ജനാധിപത്യ വിശ്വാസങ്ങളായ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും പിന്തുണയും അഭ്യർത്ഥിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു.